നമസ്കാരം കെ ആറിൻ്റെ ചോദ്യോത്തരത്തിലെ ആറാം ഭാഗത്തിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം ദ ഓഥറൈസ്ഡ് പേഴ്സൺ ഫോർ അപ്ലൈയിങ് ഫോർ കറക്ഷൻ ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് എ പീപ്പിൾ സ്റ്റഡിങ് ഇൻ ദ സ്കൂൾ ഈസ് പേരൻ്റ് നൂറ്റി ഇരുപത്തേഴ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ക്ലോസിംഗ് അഡ്മിഷൻ ടു സ്റ്റാൻഡേർഡ് വൺ വിത്തൗട്ട് പ്രൊഡക്ഷൻ ഓഫ് ടി സി ഇൻ ദ സ്കൂൾ ഈസ് ഫിഫ്ത്ത് വർക്കിംഗ് ഡേ അഡ്മിഷൻ ഓഫ് പീപ്പിൾസ് ഇൻ എ സ്കൂൾ ഓൺ വാലിഡ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഈസ് പെർമിഷൻ ഓൺ എനി ടൈം അത് ടി സി കൊണ്ടുവന്നാൽ ഒരു കുട്ടിന് ഏത് സമയത്തും വിദ്യാലയത്തിൽ ചേർക്കാം മിനിമം ഏജ് ലിമിറ്റ് ഓഫ് പീപ്പിൾസ് ഫോർ അഡ്മിറ്റിംഗ് ടു സ്റ്റാൻഡേർഡ് വണ്ണീസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് ആൻഡ് ഫോളോഡീസ് ഫൈവ് ഇയേഴ്സ് The authority to consider the application for condonation of delay beyond 15 years for correction of date of birth in school regard is government. The maximum age limit of a student to be admitted in a school in normal course is 20. They shall be deemed to be mixed schools and അഡ്മിഷൻ ദർ ഷാൾ ബി ഓപ്പൺ ടു ബോയ്സ് ആൻഡ് ഗേൾസ് എലൈക്ക് ആൻസർ ഓൾ ലോവർ പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾ ഓൾ ലോവർ പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾ ഷാൾ ബി ഡീംഡ് ടു ബി മിക്സഡ് സ്കൂൾസ് ആൻഡ് അഡ്മിഷൻ ദർ ടു ഷാൾ ബി ഓപ്പൺ ടു ബോയ്സ് ആൻഡ് ഗേൾസ് എ ലൈക്ക് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ റിമൂവൽ ഓഫ് എ പീപ്പിൾ

കുട്ടിയുടെ അച്ഛൻ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷെ നിർബന്ധമില്ല കാര്യം ടീസ് കൊടുത്താൽ റിമൂവലാണ് ആ വിദ്യാലയത്തിൽ ഹയസ്റ്റ് ക്ലാസ് പാസ്സായാലും അതായത് എൽ പി ആണെങ്കിൽ നാലാം ക്ലാസ്സും യു പി ആണെങ്കിൽ ഏഴാം ക്ലാസ്സും കുട്ടിനെ റിമൂവ് ചെയ്യും പിന്നെ ഒരു പൊതു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്താലും കുട്ടീനെ വിദ്യാലയത്തിൽ നിന്ന് റിമൂവ് ചെയ്യും ഇത് അതോറിറ്റി ഫോർ ഇഷ്യൂ ഓഫ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റ് റിമൂവ്ഡ് ഫ്രം ദ റോൾ ഈസ് കൊടുക്കാനുള്ള അതോറിറ്റി ഹെഡ് മാസ്റ്റർ ആണ് ഡ്യൂറേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസർ സ്ക്രിപ്റ്റ്സ് സ്ക്രി പീപ്പിൾ സ്റ്റഡി പീപ്പിളിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ സ്ക്രിപ്റ്റും ടിൽ നെക്സ്റ്റ് ആനുവൽ ഇൻസ്പെക്ഷൻ വരെ സൂക്ഷിക്കണം ചോദ്യം ദ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഓഫ് എ പീപ്പിൾ ഹൂസ് ഗാർഡിയൻ ആർ ഒബ്ലിക്കടി change their place of residence may be issued by the HM at any time of, a, of the ഓഫ് ദ സ്കൂൾ ഇയർ അതായത് ഒരു കുട്ടിയുടെ അച്ഛന് താമസം മാറി അച്ഛൻ താമസം മാറിക്കഴിഞ്ഞാൽ ആ രക്ഷകർത്താവ് ഏത് സമയത്ത് ആവശ്യപ്പെട്ടുകഴിഞ്ഞാലും കുട്ടിയുടെ ടി സി നൽകണം ദ വാലിഡി വി വാലിഡിറ്റി ഓഫ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫോർ അഡ്മിഷൻ ഓഫ് പീപ്പിൾസ് വിത്തൗട്ട് പെർമിഷൻ ഫ്രം ദ എഡ്യൂക്കേഷണൽ ഓഫീസർസ് ടു മന്ത്സ് ഒരു ടീച്ചർ വാലിഡിറ്റി രണ്ട് മാസമാണ് രണ്ട് മാസം കഴിഞ്ഞാൽ എജ്യൂക്കേഷണൽ ഓഫീസറുടെ അനുവാദമില്ലാതെ കുട്ടീനെ മറ്റ് വിദ്യാലയത്തിൽ ചേർക്കാൻ കഴിയില്ല ദ മിനിമം ഏജ് റിക്വയർഡ് ഫോർ അഡ്മിഷൻ ഓഫ് പ്രൈവറ്റ് സ്റ്റഡി പീപ്പിൾസ് ഇൻ സ്റ്റാൻഡേർഡ് ഫൈവ് ഈസ് കംപ്ലീഷൻ ഓഫ് ഡാഷ് ഉത്തരം ഒമ്പത് വർഷമാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ മിനിമം ഏജ് മിനിമം ഏജ് ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ അഞ്ച് വയസ്സ് വേണം അതൊരു മൂന്ന് മാസം എഡ്യൂക്കേഷൻ ഓഫീസർക്ക് കണ്ടോൺ ചെയ്യാം പക്ഷേ മിനിമം ഏജ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് എന്നൊരു എട്ടാം ക്ലാസ്സിലെ കുട്ടിക്കാണെങ്കിലോ യെസ് നിങ്ങളുടെ മനസ്സിൽ പതിമൂന്ന് വന്നിട്ടുണ്ടാവില്ല അത് തെറ്റാണ് ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ട് വയസ്സേയാവും അതിനൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം എട്ടാം ക്ലാസ്സിലെ കുഞ്ഞിനെ മിനിമം ഏജ് എട്ടും അഞ്ചും പതിമൂന്നല്ല പന്ത്രണ്ടാകും ഏഴാം ക്ലാസ്സിലെ കുട്ടിയുടെ മിനിമം ഏജ് ഏഴും അഞ്ചും പന്ത്രണ്ടല്ല പതിനൊന്ന് വയസ്സാണ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ അഞ്ചും അഞ്ചും പത്തല്ല ഒമ്പത് വയസ്സ് മൂന്നാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ മൂന്നും അഞ്ചും എട്ടല്ല ഏഴ് വയസ്സ് നിങ്ങൾ സ്ക്രീനിൽ നോക്കാം നാലാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ നാലും അഞ്ചും ഒമ്പതല്ല എട്ട് വയസ്സ് രണ്ടാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ രണ്ടും അഞ്ചും ഏഴല്ല ആറ് വയസ്സാണ് മിനിമം ഏജ് അഞ്ച് കൂട്ടിയിട്ട് ഒന്ന് കുറച്ചാൽ മതി ഇത് നമ്മളെ മനസ്സിൽ എപ്പോഴും നമ്പ് ഞാൻ നേരത്തെ കഴിഞ്ഞ് വീഡിയോയിൽ പറഞ്ഞാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് നമ്മൾ അറിയാണ്ട് ഒമ്പത് വരുന്നത് പോലെ ഇത് നമ്മളെ മനസ്സിൽ വരും ഒമ്പതാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ ഒമ്പതും അഞ്ചും പതിനാലല്ല പതിമൂന്ന് വയസ്സ് നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം ദ അതോറിറ്റി ഫോർ എഫക്റ്റിംഗ് ദ പ്രൊമോഷൻ ഓഫ് എ പീപ്പിൾ ടു എ ഹയർ സ്റ്റാൻഡേർഡ് ഇൻ എ പ്രൈമറി സ്കൂൾ ഈസ് ഹെഡ് മാസ്റ്റർ ഒരു കുട്ടിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള അതോറിറ്റി ഹെഡ് മാസ്റ്റർ ആണ് ദ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഓഫ് എ പീപ്പിൾ മൈഗ്രേറ്റിംഗ് ഫ്രം അതർ സ്റ്റേറ്റ് ഈസ് ടു ബി കൗണ്ടർ സൈൻഡ് ബൈ ആൻസർ ഇൻസ്പെക്ടി ഓഫീസർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ആ കുട്ടി വരുന്ന സ്റ്റേറ്റിലെ ഇൻസ്പെക്ടി ഓഫീസർ ആണ് ടി സിയിൽ കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് ദ ഏജ് ലിമിറ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് പീപ്പിൾസ് ഫോർ ദിയർ റീ അഡ്മിഷൻ ഇൻ സ്റ്റാൻഡേർഡ് ടെൻ ഓൺ ദിയർ ഫെയ്ലിയർ ഇൻ എസ് എൽ സി എക്സാമിനേഷൻ ഇസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ മൂന്ന് മാസം കണ്ടോണേഷൻ എഡ്യൂക്കേഷൻ ഓഫീസർ നൽകുന്നുണ്ടല്ല നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോ പീപ്പിൾ ഷാൾ ബി അഡ്മിറ്റഡ് ടു എനി സ്റ്റാൻഡേർഡ് അതർ ദാൻ ഡാഷ് വിത്തൌട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് എ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫ്രം എ സ്കൂൾ എക്സെപ്റ്റ് ആസ് എ പ്രൈവറ്റ് സ്റ്റഡി പീപ്പിൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് മാത്രമേ ടി സി ഇല്ലാണ്ട് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാൻ പറ്റൂ അതുകൂടാണ്ട് പ്രൈവറ്റ് സ്റ്റഡി പീപ്പിളും ടി സി ആവശ്യമുള്ള ഇല്ല നിലവിൽ ആർ ടി ആക്ട് പ്രകാരം രക്ഷകർത്താവ് റിക്വസ്റ്റ് നൽകിയാലും കുട്ടിനെ ചേർക്കണം എന്നാണ് എ കാൻഡിഡേറ്റ് ഹു ഹാസ് കംപ്ലീറ്റഡ് സെവൻറ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ്

ഡാഷ് നീഡ് നോട്ട് പേ ദ പ്രിസ്ക്രൈബ്ഡ് ഫീ ഫോർ ദ സർട്ടിഫിക്കറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആസ് പെർ റൂള് ട്വൻറ്റി ടു എ ഓഫ് ചാപ്റ്റർ സിക്സ് ഡോട്ടർ ഓഫ് ഡോട്ടേഴ്സ് ഓഫ് ഫിഡോസ് നീഡ് നോട്ട് പേ ദ പ്രിസ്ക്രൈബ്ഡ് ഫീ ഫോർ ദ സർട്ടിഫിക്കറ്റ് ഓഫ് സ്കൂൾ എജ്യൂക്കേഷൻ ആസ് പെർ റൂള് ട്വൻറ്റി ടു എ ഓഫ് ചാപ്റ്റർ സിക്സ് നൂറ്റി നാൽപ്പത്തി ചോദ്യം ദ അഡ്മിഷൻ ഓഫ് പീപ്പിൾ ടു സ്റ്റാൻഡേർഡ് വൺ ക്യാൻ ബി ഓർഡിനർ ബി ഓർഡിനർലി ബി കണ്ടക്റ്റഡ് ഡ്യൂറിംഗ് ദ ഫോളോവിങ് പീരീഡ് ഓൾസോ ഫസ്റ്റ് ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആഫ്റ്റർ വിജയദശമി ഒന്നാം ക്ലാസ്സിൽ വിജയദശമി കഴിഞ്ഞ് ആദ്യത്തെ അഞ്ച് വർക്കിംഗ് ഡേയ്സ് അഞ്ച് അല്ല ഫൈവ് വർക്ക് വർക്കിംഗ് ഡേയ്സിൽ കൂട്ടിനെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാം നൂറ്റി നാൽപ്പത്തേഴാമത്തെ ചോദ്യം എ പീപ്പിൾ സഫറിംഗ് ഫ്രം എ കൊണ്ടാജിയസ് ഡിസീസ് പകർച്ചവ്യാധി പകർച്ചവ്യാധി ഇൻ പ്രൊഹിബി ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം എൻ്ററിങ് ദ സ്കൂൾ പ്രമിസസ് സ്കൂളിലേക്ക് കുട്ടി വന്നുകൂടാ കാരണം പകർച്ചവ്യാധിയിലെ കുട്ടി സ്കൂളിൽ വന്നുകൂടാ ഇതിൽ പറഞ്ഞ ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഔട്ട് സൈഡ് ഹിസ് റെസിഡൻസ് സ്കൂൾ പ്രമിസസ് ഓഫീസ് റൂം എന്നാണ് അതിൽ ശരിയായ ഉത്തരം സ്കൂൾ പ്രമിസസ് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇത് അതോറിറ്റി ടു അലോ പെർമിഷൻ ഫോർ അഡ്മിഷൻ ഓഫ് എ പീപ്പിൾ ഹു ഹാസ് ബീൻ വൺസ് ഡിസ്മിസ്ഡ് ഫ്രം മയർ സ്കൂൾ ഈസ് ഡയറക്ടർ ദ അതോറിറ്റി ടു മെയ്ക്ക് അപ്പീൽ എഗെയിൻസ്റ്റ് എ ഹെഡ് മാസ്റ്റർ ഹൂ റെഫ്യൂസസ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഈസ് ടു എ പീപ്പിളീസ് എജ്യൂക്കേഷണൽ ഓഫീസർ അതായത് എൽ പി സ്കൂളിലെ അല്ലെങ്കിൽ യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഒരു കുട്ടിയുടെ ടി സി നിഷേധിച്ചുകഴിഞ്ഞാൽ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ യുക്ക് പരാതി നൽകണം ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ടി സി റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡി ഒക്ക് പരാതി നൽകണം എജ്യൂക്കേഷണൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ എഇ ഡി ഒ നൂറ്റി അമ്പതാമത്തെ ചോദ്യം വന്നെ പീപ്പിളീസ് അഡ്മിറ്റഡ് ടു എ സ്കൂൾ ദ പെർട്ടിക്കുലേഴ്സ് ഗീവ് ഇൻ ദ അപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ഷാൾ ബി എൻറ്റേഡ് ഇൻ ദ അഡ്മിഷൻ രജിസ്റ്റർ ആൻഡ് അറ്റസ്റ്റഡ് ബൈ ദ ഹെഡ് മാസ്റ്റർ അതായത് ഒരു കുട്ടി സ്കൂളിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ രജിസ്റ്ററിൽ കുട്ടിയുടെ ഡീറ്റെയിൽസ് ചേർക്കണം അതുമാത്രമല്ല ഹെഡ് മാസ്റ്റർ അറ്റസ്റ്റ് ചെയ്യുമ്പോൾ വേണം അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ ലാസ്റ്റ് റിമാർക്സ് കോളത്തിൽ ഹെഡ് മാസ്റ്റർ അറ്റസ്റ്റ് ചെയ്യണം സാധാരണ ഇപ്പം നിലവിൽ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ രജിസ്റ്ററിൽ കുട്ടിയുടെ പേര് മലയാളത്തിൽ എഴുതും രക്ഷകർത്താവിൻ്റെ പേര് മലയാളത്തിൽ എഴുതും അത് എഴുതിയാലൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമ്മൾ മലയാളത്തിൽ പേരെഴുതിക്കഴിഞ്ഞാൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ഇംഗ്ലീഷിൽ തന്നെ അഡ്മിഷൻ രജിസ്റ്ററിൽ കുട്ടിയുടെ പേരും രക്ഷകർത്താവിൻ്റെ പേര് എഴുതണം അല്ലെങ്കിൽ കുട്ടിക്ക് പാസ്പോർട്ട് എടുക്കുമ്പോൾ പ്രശ്നം വരെ നമ്മൾ യഥാർത്ഥ പേര് കൊടുത്തിട്ടെങ്കിൽ ഭാവിയിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും അന്നേരം ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രകാരം കുട്ടിനെ അഡ്മിഷൻ രജിസ്റ്ററിൽ ചേർക്കണം അപ്ലിക്കേഷൻ പൂരിപ്പിക്കണം അതു പ്രകാരം ഹെഡ് മാസ്റ്റർ അഡ്മിൻറ്റിഷൻ രജിസ്റ്ററിൽ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് കോളത്തിൽ അറ്റസ്റ്റ് ചെയ്യും വേണം